നമസ്കാരം. വാർത്താരംഭം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കക്കയത്ത് കാട്ടുപോത്ത് ആക്രമണത്തിൽ മരിച്ച എബ്രഹാമിന്റെ സംസ്കാരം ഇന്ന്. കളക്ടറുമായുള്ള ചർച്ച തൃപ്തികരമെന്ന് ബന്ധുക്കൾ. സഹായധനമായ 10 ലക്ഷം ഇന്ന് കൈമാറും. ഇടുക്കിയിൽ കാട്ടുപന്നി ആക്രമണത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് പരിക്ക്. കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാൽ BJP യിലേക്ക്. BJP ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിക്കാൻ സാധ്യത. തീരുമാനം BJP ദേശീയ നേതൃത്വവുമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെയെന്ന് സൂചന. അഭിമന്യു വധക്കേസിലെ സുപ്രധാന രേഖകൾ കോടതിയിൽ നിന്ന് കാണാതായ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് SFI. എറണാകുളം സെഷൻസ് കോടതിയിലെ മുഴുവൻ ഉദ്യോഗസ്ഥർക്കുമെതിരെ നടപടി വേണമെന്നാവശ്യം. വിചാരണ തുടങ്ങാനിരിക്കെ കാണാതായത് കുറ്റപത്രം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള സുപ്രധാന രേഖകൾ. പിന്നിൽ പ്രവർത്തിച്ചവർക്ക് തക്കതായ ശിക്ഷ നൽകണമെന്ന് അഭിമന്യുവിന്റെ സഹോദരൻ കേരളാവിഷൻ ന്യൂസിനോട്. പൊതുജനങ്ങൾക്ക് നീതി കിട്ടുന്ന ഒരു പീഡമെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അവിടെ നിന്ന് ഈ പേപ്പർ കാണുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും ഷോക്കാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് അതിൻ്റെതായ ശിക്ഷകൾ കൊടുക്കണം. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സമരം കടുപ്പിച്ച് പ്രതിപക്ഷം. CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ABVP ലോങ് മാർച്ച് അല്പസമയത്തിനകം. KSU യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് നടത്തുന്ന നിരാഹാര സമരം 4ാം ദിവസം. സംസ്ഥാനത്ത് റേഷൻ കടകൾ അടച്ചിട്ട് സമരം. പ്രതിഷേധ മാർച്ചും ധർണയുമായി വ്യാപാരികൾ. സമരം വേതന വർധനമടക്കമുള്ള ആവശ്യം ഉന്നയിച്ച്. യമനിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെയുണ്ടായ ഹൂത്തി ആക്രമണത്തിൽ 3 കപ്പൽ ജീവനക്കാർ കൊല്ലപ്പെട്ടു. 4 പേരുടെ നില ഗുരുതരം. ആക്രമിക്കപ്പെട്ടത് ഗ്രീസിലെ ഉടമസ്ഥതയിലുള്ള കപ്പൽ.